ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്, അതാണ് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുറേ നാളെ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ വണ്ടിക്ക് എന്തോ ചെറിയൊരു ഇനി 500 സബ്സ്ക്രൈബർ ആണ് കേട്ടോ. എക്കടുപ്പിച്ചപ്പറിൻ്റെ അകത്ത് അതാണ് ആയിട്ട് തല തുടങ്ങി. ഞാൻ മറ്റേ വെട്ടി വെട്ടി വിട്ടതിന് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്, അതാണ് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുറേ നാളെ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ഇന്നൊരു വീഡിയോക്കകത്ത് നമ്മൾ മോട്ടോ വ്ളോഗിങ് പോലെ സംഭവം ഒന്ന് ഇട്ടാലോ എന്ന്. പക്ഷേ നോക്കിയപ്പോൾ എൻ്റെ മൈക്ക് സംഭവമാണ്, നമ്മൾ ആ ബ്ലൂടൂത്ത് മൈക്ക് വേണം നമുക്ക് മോട്ടോ വ്ളോഗിങ്ങിന്. ഇപ്പോൾ ബ്ലൂടൂത്ത് മൈക്കൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മീൻസ് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, നമ്മളൊരു പഴയ നെക്ക് ബാൻഡ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഒരു പഴയ നെക്ക് ബാൻഡ് ഇതന്നെ, പഴയ ഒരു നെക്ക് ബാൻഡ് ഉണ്ടായിരുന്നു, അത് ഹെൽമെറ്റിനായിട്ട് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ക്യാമറയിൽ ഒന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ടെസ്റ്റിംഗ് ആണ് ലൈഫ്. ഞാൻ പോകുന്ന സ്പോട്ടുകളെ വഴി പോകുന്ന വഴിയിലുള്ള ആ ഒരു വിഷ്വൽസ് എടുത്താലും ഓഡിയോ വരാറില്ല. ഓവർ മീൻസ് വീഡിയോ എടുത്താലും പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഓഡിയോ എക്സ്ട്രാ കൊടുക്കാണ്ട് ഒരു വോയിസ് ഓവർ കൊടുക്കാണ്ട് ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കാട്ടി നല്ലതല്ല ഇങ്ങനെ ഒരു സെറ്റപ്പ്. കുറച്ച് ഡിസ്ട്രോഷനൊക്കെ കാണും വോയിസിൽ, എങ്കിലും എനിക്ക് ലൈവായിട്ട് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ബ്ലൂടൂത്ത് നമ്മളെ നെക്ക് ബാൻഡ് എങ്ങനെ ബ്ലൂടൂത്തായിട്ട് ബ്ലൂടൂത്ത് മൈക്കായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ദെൻ നമ്മളെൻ്റെ എൻ്റെ നമ്മളെ കൂട്ടുകാരുണ്ട് സനീഷ്, അപ്പോൾ അവൻ്റെ വെഡ്ഡിങ് കാർഡ്സ് പാക്കിംഗ് ആണ് പരിപാടി. കുറേ വെഡ്ഡിംഗ് കാർഡ് തീർന്നിട്ടില്ല, അപ്പോൾ അത് ഇങ്ങനെ വെഡ്ഡിംഗ് കാർഡ് പാക്ക് ചെയ്തിട്ട് പിന്നെ നോക്കട്ടെ. എന്തെങ്കിലും വിഷ്വസൊക്കെ എൻ്റെ ക്യാമറയ്ക്കകത്ത് പതിനെങ്കിൽ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഓഡിയോ റെക്കോർഡാവണത് എൻ്റെ ഹെൽമെറ്റിൽ നിന്നാണ്, നമ്മുടെ നെക്ക് ബാൻഡിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇനി സനീഷിൻ്റെ വീട്ടിലോട്ട് പോകണം. അമ്മ ഇറങ്ങട്ടെ. ഇപ്പം നമ്മളെ വീട് കണ്ടില്ലാത്തത് കണ്ടോളൂ. അപ്പം നമ്മളിനി നേരെ സനീഷിൻ്റെ അങ്ങോട്ടാണ് യാത്ര. ഓട്ടമ്മ ഇത് ഫുള്ള് നമ്മുടെ ഡിഫൻസ്, ഇവിടെ ഉള്ള മിക്കരും ഡിഫൻസിലുള്ള ആൾക്കാരാണ് താമസം. ആ വീടുകളും അതേ രീതിക്കുള്ള ആയിരിക്കുമല്ലോ. ഇനി നേരെ പോണത് ഇവിടെ ചെന്ന് കയറുന്ന റിസൽപുരം വണ്ടന്നൂർ റോഡിലാണ്. ഇവിടെ നമ്മളെ ഇതുണ്ട് അംഗൻവാടി. സംഭവം നമ്മൾ എൻ്റെ ലെഫ്റ്റിൽ ഫുള്ള് വേട്ടമംഗലമാണ് കേട്ടോ, വേട്ടമംഗലം വാർഡ്. ഇതാണ് ഇവിടുത്തെ നേഴ്സറി. വണ്ടിക്ക് എന്തോ ചെറിയൊരു ഗ്ലിഗ്ലിതം ഭയങ്കര തോന്നി. അപ്പൊ ഓക്കെ, രാവിലത്തെ ആയിരിക്കും വണ്ടിക്കൊരു. ഈ പോകുന്ന റോഡാണ് നമ്മുടെ റിസൽപുരം വണ്ടന്നൂർ റോഡ്. ഈ നമ്മൾ എൻ്റെ ലൈറ്റ് കാണില്ല, ഈ ലെഫ്റ്റ് കാണില്ല, ലൈറ്റില്ല, ലെഫ്റ്റ് കാണില്ല. ഇത് നമ്മളെ സീരിയൽ എടുക്കുന്ന ആ ഒരു സ്പോട്ടാണ്, സീരിയലിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ. പിന്നെ ഇത് ഈ റോഡ് ബസ് റൂട്ടല്ല, എങ്കിലും ബസ് റൂട്ടിൻ്റെ അതിൻ്റെയും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള റോഡാണ്. ഇവിടെ ബസ് റൂട്ടൊക്കെ മറ്റേ പൊളിഞ്ഞിറക്കിയാണ് അവിടെ, പക്ഷെ അതിനെക്കാട്ടി ക്വാളിറ്റി ഉണ്ട് ഈ ഒരു റൂട്ട്. പിന്നെ ബൈക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് ഞാൻ സ്ട്രെങ്ത്തിൽ ലെങ്തിൽ കാണിക്കാൻ പോകുന്നില്ല, ബിക്കോസ് കാണിച്ചാൽ ഭയങ്കര വീഡിയോ ലെന്തും കൂടും. ആഹാ അങ്ങ് എത്തുന്നു ഈ റോഡ് റോളറൊക്കെ അങ്ങ് ജംഗ്ഷൻ എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. നമ്മൾ ഈ ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് ഇപ്പം പോണ വഴി, ലെഫ്റ്റിലോട്ട് പോണത് കാട്ടാക്കടയും, റൈറ്റിലോട്ട് പെരുമ്പരുത്, കീളിയോട് പെരുമ്പരുത് റോഡാണിത്. ഇത് നേരെ ചെന്ന് കയറുന്നത് നമ്മളെ നീയേറ്റിംഗ ജംഗ്ഷനിലാണ് ഈ റോഡ്. ആ എന്താ പറഞ്ഞേ, ഒരു വളവില്ലേ, ഈ ഒരു വളവ് ഞാൻ കയറാൻ പോകുന്ന വളവിൻ്റെ അവിടെ ഈ മിക്കവാറും നമ്മളെ ചെക്കിംഗ് ഉള്ള പരിപാടി, പിന്നെ പോലീസ് ചെക്കിംഗ്, MVD ചെക്കിംഗ്, എൻഫോഴ്സ്മെൻറ്റ് ചെക്കിംഗ് ഒക്കെ പറഞ്ഞ ഈ ഒരു വളവാണിത്. പിന്നെ ഇവിടെ നമുക്ക് ഈ വളവിലിങ്ങനെ വണ്ടി കയറ്റിയാൽ പിന്നെ യൂട്ടേൺ എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അവന്മാർ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അവന്മാരെന്ന് പറഞ്ഞാൽ മീൻസ് ഡോണ്ട് ടേക്ക് ഇറ്റ് നെഗറ്റീവ്ലി, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഫ്ലോയിൽ പറഞ്ഞതേ ഉള്ളൂ, ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ഇവിടെയാണ് അവർ മാക്സിമം ചെക്കിംഗ് ഒക്കെ പറഞ്ഞത്. ഇത് നമ്മൾ പറഞ്ഞിട്ട് കീളിയോട് ജംഗ്ഷനിലാണ്, ഇതാണ് കീളിയോട് ജംഗ്ഷൻ്റെ ബോർഡുണ്ട്, കീളിയോട് ജംഗ്ഷൻ. ഇവിടെ നമുക്ക് ഇനി എടുക്കേണ്ടത് ഇവിടെ നിന്നും ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഇവിടെ ഈ പൊറോട്ട കട ഉണ്ട്, ഇവിടെ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങണം.
ഓ കുഴപ്പമില്ല, അഫോർഡബിൾ റേറ്റ് നമുക്ക് കഴിക്കാനൊക്കെ കുഴപ്പമില്ല, പക്ഷെ എന്നും കഴിക്കാൻ നിൽക്കില്ല. ഓക്കെ, ഇതാണ് നമ്മളെ കീലിയോട് ട്രക്കർ സ്റ്റാൻഡ്. ഈ ഇടത്തോടെ അടക്കണ നമ്മളെ മേലാരിയോട് റോഡ്. അപ്പൊ അവിടെയാണ് നമ്മളെ ഡൽഹിയിൽ വെച്ചൊരു വീഡിയോ എടുത്തപ്പോൾ നമ്മളെ ചേട്ടൻ ആർമി ചേട്ടൻ പറഞ്ഞായിരുന്നു, ആർമി ചേട്ടൻ പറഞ്ഞ ഒരു ആർമി ചേട്ടന് സംസാരിച്ചായിരുന്നു, വീഡിയോസിലൊക്കെ ഉണ്ട്, വി എഫ് ലൈഫിന്റെ വീഡിയോ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാൻ താമസിക്കുന്ന ഏരിയ ആണ് അത്, ബാക്കി പോയത്. ഈ വളവ് നേരെ കഴിഞ്ഞ് പോലെ നമ്മളെ മുട്ടക്കാട് ജംഗ്ഷൻ. ഈ വഴി നേരെ പോയാലും നമുക്ക് ഈ ഇരട്ടിപ്പുറം ഇരട്ടിപ്പുറം വാട്ടർഫോൾസ് എന്തൊരു സംഭവമാണ്, ഞാൻ മറന്നു വരുന്നത് കറക്റ്റ് പേര് ഓർമ്മ പറഞ്ഞില്ല. ആ സംഭവം ഈ റോഡ് നേരെ വെച്ച് പിടിച്ചാലാണ്, ഇരുവട്ടിപ്പുറമാണോ എന്തോ ഒരു പേരാണ്, എനിക്കിപ്പോഴും മീൻസ് തെറ്റ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് താഴെ ഞാൻ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ആ ഇത് നമ്മളെ അനീഷിന്റെ വീട്ടിലോട്ട് പോണ റോഡാണ്. ഇതാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കുത്തനെ ഇറങ്ങാം റോഡ്. ഈ റോഡ് പ്രാവശ്യം പണി ചെയ്തതാണ്, എന്നിട്ടും ഫുള്ള് നമുക്ക് പണി തരുന്ന റോഡായി പോയി. ഇങ്ങനെ പണി ചെയ്യണ്ടായിരുന്നു, നല്ല റോഡ്. ആ എന്റെ വണ്ടിയൊക്കെ ആയതുകൊണ്ട് സുഖമായിട്ട് ഇറങ്ങി പോകുന്നു. നമ്മളെ സ്പ്ലെൻഡറൊക്കെ ആണെങ്കിൽ ഈ റോട്ടിൽ കൂടെ ഒക്കെ എത്തി മെനക്കെടും. ആ ഇത് ഇതിന്റെ അപ്പുറമാണ് നമ്മളിവിടുത്തെ പോളിടെക്നിക്, ഇല്ല പോളിടെക്നിക് അല്ല, ഇതിന്റെ അപ്പുറം ഹൈക്ക്. ആ ഈ ഇതാണ് നമ്മളെ ഏലാക്കര. ഏലാക്കര എന്ന് പറഞ്ഞാൽ പാടത്തിന്റെ സൈഡുള്ള ഏരിയ. നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പലയിടത്തും പല രീതിക്കുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ഇവിടുത്തെ ഈ ഏരിയയിൽ ഉപയോഗിക്കുന്ന സ്ലാങ്ങാണ് ഞാൻ പറഞ്ഞത്. സനീഷിന്റെ വീടെത്തി, ഇവിടെ പരിപാടി തുടങ്ങാം. നമ്മളെ കാട് ബാക്കിയാണ് നമ്മളെ സ്വിറ്റി പെട്ടി. തീർന്ന് എത്രയാ ഞങ്ങള് ഒതുങ്ങി, ഇത്രേ ഉള്ളെന്ന കുറെ ഒതുക്കിയല്ലേ. സംഭവം എന്റെ ഈ ഒട്ടിപ്പില്ലേ പേപ്പറിന്റെ അകത്ത്, അതാണ് അതിന്റെ തലവേദന. ചില സമയത്ത് ഞാൻ മറ്റേ വെട്ടി വെട്ടി വിട്ടതിന്. സനീഷ് ഭായ് ഇതാ നിനക്ക് വേണ്ടി ലെറ്റർ പുതിയ ഉണ്ടോ? ഉണ്ടോ? സനീഷ് ഭായ് ഇപ്പം കെട്ടാക്കിയതാ അങ്കിളും ഞാനും കൂടെ 50-50 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലെറ്റർ സംഭവം വാങ്ങിച്ചപ്പോൾ ഒരു കണക്ക് പറഞ്ഞു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു 9 പീസിൻ്റെ കുറവുണ്ട്. എന്താ ഈ ചേട്ടന്മാരാണ് എന്നെ അളക്കണത്. എൻ്റെ 100 സബ്സ്ക്രൈബർ കയറിയപ്പോഴും എന്നെ പറഞ്ഞ വാക്കുകൾ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ഞാൻ 500 സബ്സ്ക്രൈബറാണ് കേട്ടോ. എക്കടി പൂച്ച ഹലോ. അപ്പം എൻ്റെ റൈഡർ പാർട്ട്ണർ ഇവിടെ ഉണ്ട്, പുതിയ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഇനി ഇതിലേറെയും കുറച്ച് ദിവസത്തേക്ക് ഈ ട്രിപ്പൊക്കെ പോണത്. ഇനി കുറേ യാത്രകളുണ്ട്. പിന്നെ ഞാൻ ഒരു 2.5 മാസം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇട്ടാണ് വീഡിയോസൊക്കെ, പല രീതിക്കുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു, ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വലുതായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല. വീഡിയോസിന് ഇനി ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കും. സോ ഹോപ്പ് സോ സപ്പോർട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേക്കും സെറ്റ് ആയി.